ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ പി എസ് സി 10th ലെവൽ പ്രിലിമിനറി 2022 കൺഫർമേഷനൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എത്രയും വേഗം കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലത്. മാർച്ച് 11 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ IRB ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളൊക്കെ ഉൾപ്പെടുന്ന പ്രിലിമിനറിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണമൊക്കെ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷം പുറത്താണ് ആപ്ലിക്കൻസ് IRB മാത്രമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും പേരെ വെച്ച് ആദ്യം ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അതുകൊണ്ട് പ്രിലിമിനറിയുടെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട് അതിനെ. അപ്പോൾ നിങ്ങളിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ പഠിച്ചുകൊണ്ട് പോകണം ഈ ഒരു പ്രിലിമിനറി നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നൊരു ചോദ്യം നിങ്ങളിലുണ്ടാവും. അതിന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് PSC തന്നെ ഒഫീഷ്യലായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം ആയിട്ട് PSC എഴുതാൻ പോകുന്നവരും തീർച്ചയായിട്ടും IRB അപ്ലൈ ചെയ്തവരും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ഇപ്പോൾ തന്നെ നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങിക്കോളാം. മെയ് ജൂൺ ഈ ഒരു 2 മാസത്തിനിടയ്ക്ക് പ്രിലിമിനറി ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്രയും വേഗം മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. IRB പ്രിപ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഫിസിക്കൽ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. IRB മാത്രമല്ല, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ LDC, അതുപോലെ തന്നെ PU, അങ്ങനെയൊക്കെ LGS അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്തവരുണ്ട്. നമ്മളെ ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് 60 മാർക്കിനുള്ള ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് റെനൈസൻസ് ഇൻ കേരള. അപ്പോൾ 60% മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള മേഖലയാണ് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് റെനൈസൻസ് ഇൻ കേരളയിൽ വരുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉൾപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളയിലെയും സമകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങളുണ്ടായിരിക്കും. 10 മാർക്കിനായിരിക്കും അതുണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിലുള്ള തന്നെ തീർച്ചയായിട്ടും നല്ലതുപോലെ പഠിച്ചുകൊണ്ട് പോവുക. അടുത്ത സെക്ഷൻ വരുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയും, അതുപോലെ തന്നെ ഗതാഗത വാർത്താവിനിമയ മേഖലകളിലെ പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രൈമറി അറിവ്, പ്രാഥമിക അറിവിനെപ്പറ്റി ചോദ്യം ഉണ്ടാവും. 10 മാർക്ക്. അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സമൂഹവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവുകളും 10 മാർക്കിന് അതുണ്ട്. അടുത്തത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേത, ദേശീയ ഉദ്യാനങ്ങൾ, അതുപോലെ തന്നെ മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് 10 മാർക്കിനുണ്ട്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും, കേരളത്തിൽ സാമൂഹിക പരിഷ്കരണവും, അയ്യൻകാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VD ഭട്ടതിരിപ്പാട്, കുമാര ഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ആക്ടിവിറ്റീസ്, അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ജനറൽ സയൻസ് ആണ് വരുന്നത്. 10 മാർക്കാണ് അതിൽ വരുന്നത്. ആദ്യം നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജനറൽ സയൻസിൽ നിന്ന് വരും. 10 മാർക്കേ അതിനുള്ളൂ. അടുത്തത് ഫിസിക്കൽ സയൻസ്, 10 മാർക്കുണ്ട്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജൻ ഓക്സൈഡ്സ്, അതുപോലെ രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു സെക്ഷനിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ നിന്നുണ്ടാവും. അടുത്തത് സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, 10 മാർക്കാണ്. ലഘു ഗണിതം എന്ന് പറയും. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലെസാഗു ഉസാഗ, നമ്മുടെ LCM HCF ആണ് ആ ഒരു സംഭവം. ഭിന്ന സംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, 10 മാർക്കിനാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. അപ്പോൾ ഇത്രയും സെക്ഷനാണ്. ടോട്ടൽ 100 മാർക്കിനാണ് പ്രിലിമിനറി വരുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും സെക്ഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് GK GK കറണ്ട് അഫയേഴ്സ് റണേസൻസ് ഇൻ കേരള. അപ്പോൾ ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ SCRT, നമ്മുടെ 10-ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് ബുക്സ് ഒക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ റെഫർ ചെയ്ത് പോയിക്കോണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു സിലബസൊക്കെയാണ് ഇതിലേറ്റവും മെയിനായിട്ട് വരുന്നത്. SCRT ബുക്സുകൾ നല്ല രീതിയിൽ റെഫർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സിലബസ്. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മലയാളത്തിൽ വേണം നിങ്ങൾ പരീക്ഷ എഴുതാം. അതുകൊണ്ട് ആ ഒരു സ്ലാഗിൽ തന്നെ പഠിച്ചു പോയിക്കോളാം, അതും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ തന്നെ സെക്കൻഡറി ചാനലിൽ നമ്മൾ മാക്സിമം കഴിവതും ഈ ഒരു പ്രിലിമിനറിയുടെ ക്ലാസ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡറി ചാനലിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് അവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. വേക്കൻസി ആളുകളുടെ എണ്ണത്തിൻ്റെ അപേക്ഷ ഉണ്ട്, ഒരിക്കലും നിങ്ങൾ വരയിടാവേണ്ട ആവശ്യമില്ല. നിങ്ങളെ കോമ്പറ്റീഷനാണ്, നിങ്ങൾ എത്രമാത്രം അധ്വാനിക്കുന്നു, എന്തിനാണ് നിങ്ങളുടെ ഫലമിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും മാക്സിമം ട്രൈ ചെയ്യുക. ഈ ഒരു സിലബസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും കാണാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.